ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും തലകയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് വിശുദ്ധ ലൂക്കായിയുടെ സുവിശേഷം 11-ാം അധ്യായം എന്താണെന്ന് നമുക്ക് നോക്കാം. യേശു പഠിപ്പിച്ച പ്രാർത്ഥന. യേശു പഠിപ്പിച്ച പ്രാർത്ഥന എന്താണെന്ന് ഒരുമാതിരി എല്ലാവർക്കും അറിയാം. എന്നാലും യേശു പഠിപ്പിച്ച പ്രാർത്ഥന, അത് നമ്മളതനുസരിച്ച് നമ്മൾ നടക്കുന്നുണ്ടോ എന്ന് നമ്മൾ ആത്മശോധന ചെയ്യുന്നതാണ്. നമുക്കിത് എന്താണെന്ന് നമുക്ക് നോക്കാം. അവൻ യേശു ഒരിടത്ത് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ശിഷ്യന്മാരിൽ ഒരുവൻ വന്നു പറഞ്ഞു, കർത്താവേ, യോഹന്നാൻ തൻ്റെ ശിഷ്യരെ പഠിപ്പിച്ചതുപോലെ ഞങ്ങളെയും പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുക. അവൻ അരുളി ചെയ്തു, നിങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിക്കുവിൻ. പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അന്നൊന്നു വേണ്ട ആഹാരം ഓരോ ദിവസവും ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളുടെ പാപങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. എന്തെന്നാൽ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങളും ക്ഷമിക്കുന്നു. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്. ഇതാണ് പ്രാർത്ഥന. ഇനി പ്രാർത്ഥനയുടെ ശക്തി നമുക്ക് എന്താണെന്ന് നമുക്ക് നോക്കാം. അവൻ അവരോട് പറയാണ്, നിങ്ങളിൽ ഒരുവന് ഒരു സ്നേഹിതനുണ്ടെന്നിരിക്കട്ടെ. അർദ്ധരാത്രി അവൻ്റെ അടുത്ത് ചെന്ന് അവൻ പറയുന്നു, സ്നേഹിത, എനിക്ക് 3 അപ്പം വായ്പ തരിക. ഒരു സ്നേഹിതൻ യാത്രാമധ്യേ എൻ്റെ അടുക്കൽ വന്നിരിക്കുന്നു. അവന് കൊടുക്കാൻ എനിക്കൊന്നുമില്ല. അപ്പോൾ അവൻ്റെ സ്നേഹിതൻ അകത്തുനിന്ന് മറുപടി പറയുന്നു, എന്നെ ഉപദ്രവിക്കരുത്, കഥകടച്ചു കഴിഞ്ഞു. എൻ്റെ കുഞ്ഞുങ്ങളും എൻ്റെ കൂടെ കിടക്കയിലാണ്. എഴുന്നേറ്റ് നിനക്കൊന്നും തരാൻ സാധിക്കുകയില്ല. ഞാൻ നിങ്ങളോട് പറയുന്നു, അവൻ സ്നേഹിതനാണ് എന്നതിൻ്റെ പേരിൽ അവന് ഒന്നും കൊടുക്കുക ഇല്ലെങ്കിൽ തന്നെയും നിർബന്ധ നിമിത്തം എഴുന്നേറ്റ് വന്ന് അവന് വേണ്ടത് നൽകും. ഞാൻ നിങ്ങളോട് പറയുന്നു, ചോദിക്കുവിൻ, നിങ്ങൾക്ക് ലഭിക്കും. അന്വേഷിക്കുവിൻ, നിങ്ങൾ കണ്ടെത്തും. മുട്ടുവിൻ, നിങ്ങൾക്ക് തുറന്നു കിട്ടും. എന്തെന്നാൽ ചോദിക്കുന്ന ഏവനം ലഭിക്കുന്നു, അന്വേഷിക്കുന്നവൻ കണ്ടെത്തുന്നു, മുട്ടുന്നവനെ തുറന്നു കിട്ടുകയും ചെയ്യുന്നു. നിങ്ങളിൽ ഏതൊരു പിതാവാണ് മകൻ മെയ് ചോദിച്ചാൽ പകരം പാമ്പിനെ കൊടുക്കുക, മുട്ട ചോദിച്ചാൽ പകരം തേളിനെ കൊടുക്കുക? മക്കൾക്ക് നല്ല ദാനങ്ങൾ നൽകാൻ ദുഷ്ടരായ നിങ്ങൾക്കറിയാമെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് തന്നോട് ചോദിക്കുന്നവർക്ക് എത്ര അധികമായി പരിശുദ്ധാത്മാവിനെ നൽകിയില്ല. ഈ മനോഭാവത്തോടുകൂടി നമ്മൾ ജീവിക്കേണ്ടതാണ്. ക്ഷമിക്കുന്ന സ്നേഹം വേണം. അപ്പോൾ നമ്മൾക്ക് ഏതൊരു കാര്യവും നമ്മൾക്ക് ക്ഷമിക്കാനുള്ള മനസ്സുണ്ടെങ്കിൽ നമുക്ക് ഏതൊരു കാര്യം ഉൾക്കൊള്ളുവാനായിട്ട് നമുക്ക് സാധിക്കണം. ഈ വചനഭാഗം ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക. താങ്ക് യു.